തുടർച്ചയായ രണ്ട് ടക്കുകളുടെ പേരിൽ തന്നെ പരിഹസിച്ചവർക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ ഓപ്പണർ സഞ്ജു സാംസൺ. സൗത്ത് ആഫ്രിക്കയുമായുള്ള നാലാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഒരു മലയാളി താരത്തിൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് കണ്ടത്. പേസ് പിൻ വ്യത്യാസമില്ലാതെ സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സിനെ മാറി മാറി പ്രഹരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ സഞ്ജു. ഇതോടെ സ്വന്തമായത് ഈ പരമ്പരയിലെ രണ്ടാമത്തെ സെഞ്ചുറി. വെറും 51 ബോളുകളിൽ നിന്നാണ് സഞ്ജു തൻ്റെ സെഞ്ചുറി സ്വന്തമാക്കിയത്. വ്യക്തിഗത സ്കോർ 95 നിൽക്കെ സിക്സർ പായിച്ചുകൊണ്ടാണ് സഞ്ജു തൻ്റെ രണ്ടാമത്തെ സെഞ്ചുറി നേടിയത്. ഈ മത്സരത്തിലെ ഇന്നിംഗ്സിനിടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിൻ്റെ റെക്കോർഡുകളും അദ്ദേഹം പഴങ്കഥയാക്കുന്നുണ്ട്. ഇന്ത്യയ്ക്ക് വേണ്ടി T20 ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് നേരത്തെ ഋഷഭിന് അവകാശപ്പെട്ടതായിരുന്നു. 2022 സീസണിൽ ഋഷഭ് 364 റൺസ് അടിച്ചെടുത്തതായിരുന്നു നേരത്തെയുള്ള റെക്കോർഡ്. 21 ഇന്നിംഗ്സുകളിൽ നിന്നാണ് 364 റൺസ് ഋഷഭ് സ്കോർ ചെയ്തത്. ഇതാണ് സഞ്ജു പഴങ്കഥയാക്കിയിരിക്കുന്നത്. ഇതിനായി വെറും 11 ഇന്നിംഗ്സുകൾ മാത്രമാണ് സഞ്ജുവിന് വേണ്ടി വന്നത്. ഇതോടൊപ്പം തന്നെ T20 ഋഷഭിൻ്റെ സിക്സർ നേട്ടത്തെയും ഈ മത്സരത്തിലൂടെ സഞ്ജു ഓവർടേക്ക് ചെയ്തു. 66 ഇന്നിംഗ്സുകളിൽ നിന്നും ഋഷഭ് അടിച്ചെടുത്തത് 44 സിക്സുകളായിരുന്നു. എന്നാൽ സഞ്ജുവിന് 33 ഇന്നിംഗ്സുകൾ മാത്രമാണ് 44 സിക്സുകളിലേക്ക് എത്താൻ വേണ്ടി വന്നത്. ആദ്യ T20 മികച്ച സെഞ്ചുറിക്ക് ശേഷം തുടർന്നുള്ള രണ്ട് മത്സരങ്ങളിലും ഡക്കായപ്പോൾ സഞ്ജു ഏറെ പരിഹാസങ്ങളും വിമർശനങ്ങളും നേരിട്ടിരുന്നു.